ഹലോ എവരിവൺ, ഇറ്റ്സ് മീ അസിൻ. പുതിയവിടെ എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത്. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മൊബൈൽ ഫോണിൽ ഏറ്റവും എസെൻഷ്യൽ വേണ്ടിയിട്ടുള്ള ഒരു ഘടകമായ സെൻസേഴ്സിനെ കുറിച്ചാണ്. നിങ്ങൾ പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതായത് പുതിയ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ രണ്ട് മൊബൈൽ ഫോൺ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരേ റാം, റോം, ക്യാമറ ഒക്കെ ഒരുപക്ഷെ രണ്ടിലും ഒരേപോലെ ആയിരിക്കും. പക്ഷെ റേറ്റ് ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു 2000 രൂപയുടെ 2500 രൂപയുടെ ഒക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇത്ര ഡിഫറൻസ്? അപ്പൊ നിങ്ങൾക്ക് ഈ വില കുറഞ്ഞത് വാങ്ങുകയാണ് ലാഭം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൊബൈൽ കമ്പനികൾക്ക് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യം അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അവർ ചില മേഖലകളിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഈ വില കുറക്കുന്നത്. അപ്പൊ അവർ മെയിനായിട്ട് വെട്ടി ചുരുക്കുന്ന ഒരു മേഖലയാണ് ഈ സെൻസേഴ്സ്. അപ്പൊ അവർ ചെയ്യുന്നത് സെൻസേഴ്സിന്റെ എമൗണ്ട് മാക്സിമം കുറക്കും, സെൻസേഴ്സ് മാക്സിമം കുറച്ചിട്ട് വില കുറക്കുകയാണ് ചെയ്യാറുണ്ടാവുക. സോ ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സെൻസർ ഏതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഏറ്റവും നല്ല സെൻസറുള്ള മൊബൈൽ ഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞ് ലൈക്ക് അടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കണ്ട ബെല്ലേ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ വിളി. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ ആദ്യമായി ഉൾപ്പെടുത്തിയിട്ടുള്ള സെൻസർ പ്രോക്സിമിറ്റി സെൻസറാണ്. പ്രോക്സിമിറ്റി സെൻസർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ കോൾ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇയറിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ സ്ക്രീൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും, പിന്നീട് തിരിച്ചെടുക്കുമ്പോൾ സ്ക്രീൻ ഓൺ ആവുന്ന ഒരു സിസ്റ്റം കണ്ടിട്ടുണ്ടാവും. അതിൽ ഉപയോഗിക്കുന്ന സെൻസറാണ് പ്രോക്സിമിറ്റി സെൻസർ. അതുപോലെ തന്നെ നിങ്ങൾ പോക്കറ്റിൽ ഫോൺ ഇടുമ്പോൾ സ്ക്രീൻ ഓഫ് ആവുന്ന സിസ്റ്റം ഒക്കെ ഈ പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് വരുന്ന സെൻസറാണ് ആംബിയന്റ് ലൈറ്റ് സെൻസർ. ആംബിയന്റ് ലൈറ്റ് സെൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓട്ടോ ബ്രൈറ്റ്നസ്. ഈ ഓട്ടോ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്ന സെൻസറാണ് ആംബിയന്റ് ലൈറ്റ് സെൻസർ. അതായത് നിങ്ങളൊരു നല്ല പ്രകാശമുള്ള സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളുടെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് ഫുൾ ആവുകയും, പിന്നീട് പ്രകാശം കുറഞ്ഞ ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് വരുമ്പോൾ ബ്രൈറ്റ്നസ് മാക്സിമം കുറയുകയും ചെയ്യുന്നൊരു സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് ഉപയോഗിക്കുന്ന സെൻസറാണ് ആംബിയന്റ് ലൈറ്റ് സെൻസർ. സോ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സെൻസറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ബ്രൈറ്റ്നസ് ഫുള്ള് കുറച്ചിട്ട് ഒരു പ്രകാശമുള്ള സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ഒരു വിസിബിലിറ്റി പോലും മൊബൈലിൽ കിട്ടുകയില്ല. അപ്പോൾ ആംബിയന്റ് ലൈറ്റ് സെൻസർ നിങ്ങൾ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് തന്നെ സെൻസറാണ് ഫിംഗർ പ്രിന്റ് സെൻസർ. ഫിംഗർ പ്രിന്റ് സെൻസർ എന്താണെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ വരുന്ന സെൻസറാണ് ഫിംഗർ പ്രിന്റ് സെൻസർ. അത് നിങ്ങളുടെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻസറാണ് ഫിംഗർ പ്രിന്റ് സെൻസർ. നാലാമത് തന്നെ സെൻസറാണ് ആക്സിലറോമീറ്റർ സെൻസർ. ആക്സിലറോമീറ്റർ സെൻസറിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഓട്ടോ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സിലറോമീറ്റർ സെൻസർ ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ ഫോണ് പോർട്രേറ്റ് മോഡിൽ പിടിക്കുമ്പോൾ സ്ക്രീൻ അതുപോലെ ആവുകയും, പിന്നീട് നിങ്ങൾ ലാൻഡ്സ്കേപ്പിലേക്ക് ചരിച്ചു പിടിക്കുമ്പോൾ സ്ക്രീൻ ചരിഞ്ഞ് വരുന്ന ഒരു സിസ്റ്റം കണ്ടിട്ടുണ്ടാവും. അതിന് ഉപയോഗിക്കുന്ന സെൻസറാണ് ആക്സിലറോമീറ്റർ സെൻസർ. പിന്നീട് വരുന്ന സെൻസറാണ് മാഗ്നറ്റോമീറ്റർ സെൻസർ. മാഗ്നറ്റോമീറ്റർ സെൻസർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലെ കോമ്പസ് വർക്ക് ചെയ്യുന്നത് ഈ മാഗ്നറ്റോമീറ്റർ സെൻസർ ഉപയോഗിച്ചിട്ടാണ്. അതായത് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാം, നിങ്ങൾ ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ് എന്നൊക്കെ പറയുന്നത് ഈ മാഗ്നറ്റോമീറ്റർ സെൻസറിന്റെ സഹായത്തോടു കൂടിയാണ്. അതായത് മാഗ്നറ്റോമീറ്റർ സെൻസറിന്റെ ഉപയോഗം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുക എപ്പോഴെന്ന് വെച്ചാൽ, നിങ്ങളൊരു ജംഗ്ഷനിലൊക്കെ നിൽക്കുകയാണ്, നിങ്ങൾ മൂവ് ചെയ്യാതെ ജംഗ്ഷനിൽ നിൽക്കുകയാണ്, ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഡയറക്ഷൻ എടുത്താൽ എങ്ങോട്ടാണ് തിരേണ്ടതെന്ന് ഫോണിന് മനസ്സിലാവണമെങ്കിൽ ഈ മാഗ്നറ്റോമീറ്റർ സെൻസർ എസെൻഷ്യൽ ആണ്. ഒരുപക്ഷെ മാഗ്നറ്റോമീറ്റർ ഇല്ലാത്ത ഫോണുകളിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സ് ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ അത് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ് എന്നുള്ള ഡയറക്ഷൻ ഫോണിന് തരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അനങ്ങാതെ റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റോമീറ്റർ സെൻസർ ഇല്ലാതെ ഫോണിന് ഡയറക്ഷൻ തരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് വരുന്ന സെൻസറാണ് IR സെൻസർ. IR സെൻസർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ റിമോട്ട് കൺട്രോൾ പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സെൻസറാണ് IR സെൻസർ. ഇത് ഷാമിയുടെ മിക്ക ഫോണുകളിലും ഈ സെൻസർ വരുന്നുണ്ട്. പിന്നീട് മറ്റു പല ഫോണുകളിലും ഉള്ള ഒരു സെൻസറാണ് IR സെൻസർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് AC TV ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന സെൻസറാണ് IR സെൻസർ. നെക്സ്റ്റ് വരുന്ന സെൻസറാണ് സൗണ്ട് സെൻസർ. സൗണ്ട് സെൻസർ എന്ന് വെച്ചാൽ, നിങ്ങളുടെ ശബ്ദം മൊബൈൽ ഫോണിൽ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസറാണ് സൗണ്ട് സെൻസർ. അതായത് നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റന്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും, നിങ്ങളുടെ കമാൻഡ്, നിങ്ങളുടെ വോയിസിലെ കമാൻഡ് മാത്രം ഡിറ്റക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് സെറ്റിംഗ്സിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒന്ന് ശബ്ദത്തിൽ കമാൻഡ് കൊടുത്താൽ ഗൂഗിൾ അസിസ്റ്റന്റ് റെസ്പോണ്ട് ചെയ്യില്ല. അതേസമയം നിങ്ങളുടെ ശബ്ദം കൊടുക്കുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റിന് റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതിന് ഉപയോഗിക്കുന്ന സെൻസറാണ് സൗണ്ട് സെൻസർ. പിന്നീട് വരുന്ന സെൻസറാണ് ബാരോമീറ്റർ സെൻസർ. ബാരോമീറ്റർ സെൻസർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അക്യുറേറ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻസറാണ് ബാരോമീറ്റർ സെൻസർ. അതായത് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു രണ്ട് നില കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ ബാരോമീറ്റർ സെൻസർ ഉള്ള ഫോണുകളിൽ നിങ്ങൾ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് എത്ര ഹൈറ്റ് മുകളിലാണ്, അതുപോലെ നിങ്ങൾ എക്സാക്ട് പൊസിഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സെൻസറാണ് ബാരോമീറ്റർ സെൻസർ. അപ്പോൾ ഈ പറഞ്ഞ സെൻസറുകളാണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു മൊബൈലിൽ വേണ്ടിയിട്ടുള്ള ചില സെൻസറുകൾ. ഇനി ഞാൻ കുറച്ച് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചില സെൻസേഴ്സ് പറയുകയാണ്. ഫസ്റ്റ് ഒരു സെൻസർ ഹാർട്ട് റേറ്റ് സെൻസറാണ്.
അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ് ഹാർട്ട് റേറ്റ് സെൻസർ. അത് വളരെ വില കൂടിയ ഫോണുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സെൻസറാണ് ഈ ഹാർട്ട് റേറ്റ് സെൻസർ. പിന്നീട് ഒരു സെൻസറാണ് പെഡോമീറ്റർ സെൻസർ. പെഡോമീറ്റർ സെൻസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾ എത്ര സ്റ്റെപ്പ് നടന്നു, അതുപോലെ തന്നെ എത്ര കലോറി ബേൺ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോൺ വെച്ച് നിങ്ങൾക്ക് അളക്കാൻ കഴിയുന്ന ഒരു സെൻസറാണ് പെഡോമീറ്റർ സെൻസർ. അപ്പൊ ഈ പെഡോമീറ്റർ സെൻസറും ഹാർട്ട് റേറ്റ് സെൻസറും ഫിറ്റ്നസ് താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്ന രണ്ട് സെൻസേഴ്സ് ആണ്. പിന്നീട് എന്ത് സെൻസറാണ് ടെമ്പറേച്ചർ സെൻസർ. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സെൻസറാണ് ഈ ടെമ്പറേച്ചർ സെൻസർ. സോ ഇത്രയും സെൻസറാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ സെൻസേഴ്സ് ആവശ്യപ്പെടും എന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള ഫോണുകൾ ചെക്ക് ചെയ്യുക. സ്പെസിഫിക്കേഷൻസിൽ സെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഈ സെൻസർ. ഇപ്പൊ ഈ ഫിറ്റ്നസ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഹാർട്ട് റേറ്റ് സെൻസറും പെഡോമീറ്റർ സെൻസറും ഒക്കെ ഉള്ള ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം.